May 25, 2020. African American George Floyd മരണപ്പെടും. Cause of death, police brutality, racism, discrimination. ഈ മരണത്തിന്റെ ഡോമിനോ എഫക്ട് ആയിട്ട് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ മൂവ്മെന്റ് വേൾഡ് വൈഡ് ആകും. ലോകത്തുടനീളം റേസിസം അല്ലെങ്കിൽ വർഗീയതക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് മാറും. യു എസിൽ ജോർജ് ഫ്ലോയിഡിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങൾ, വർണ്ണ വിവേചനത്തിനും പോലീസ് ക്രൂരതക്കുമെതിരെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. യു കെയിൽ യു എസിന് സപ്പോർട്ട് അറിയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ, പ്രകടനങ്ങൾ. ബ്രസീലിൽ വർണ്ണ വിവേചനത്തിനെതിരെയും അഴിമതിക്കെതിരെയും ജനങ്ങൾ ഒത്തുകൂടി. ഓസ്ട്രേലിയയിൽ അവിടുത്തെ ആദിവാസികൾക്ക് മേൽ നടക്കുന്ന പോലീസ് അക്രമത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഇത് മാറി. ഇന്ത്യയിൽ ഫെയർ ആൻഡ് ലവ്ലി അവരുടെ പേരിൽ നിന്ന് ഫെയർ എന്നുള്ള ഭാഗം മാറ്റി. സൗന്ദര്യത്തെ ഫെയർ, വൈറ്റ്, ലൈറ്റ് അങ്ങനത്തെ വേർഡ്സ് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നം അഡ്രസ് ചെയ്യുന്നത്. ക്വിക്ക് ഹിസ്റ്ററി. നമ്മൾ ഇന്ത്യക്കാർ പണ്ടേ വൈറ്റ് സ്കിന്നിന്റെ ഫാൻസ് ആണ്. സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട്, അസൂര്യസ്പർശ്, മീനിങ് സൂര്യന്റെ ചൂടോ വെയിലോ തൊടാത്ത ഒരു വ്യക്തി. അവര് ശുദ്ധരായിരിക്കും, സമ്പന്നരായിരിക്കും. ഇവിടെ നിന്നും വന്ന ഒരു തെറ്റായ ചിന്താഗതിയാണ്. ഇരുണ്ട സ്കിന്നുള്ളവർ പാടത്തും പറമ്പിലും, സൂര്യൻ താഴെ പണി ചെയ്യുന്ന തൊഴിലാളി വർഗവും, വെളുത്ത ചർമ്മമുള്ളവർ പണവും പത്രാസുമുള്ളവരും. പണ്ടത്തെ കാലത്ത് രാജകുടുംബാംഗങ്ങൾ, അതിസമ്പന്നർ, ഇവർ മാത്രമായിരുന്നു ഈ ഒരു കലാപരിപാടിയിൽ ഏർപ്പെട്ടിരുന്നത്. ദാറ്റ് ഈസ് ചർമ്മം വെളുപ്പിക്കുക, ഇമേജ് വലുതാക്കാം. പേൾ അല്ലെങ്കിൽ പവിഴം, അതിന്റെ പൗഡർ, കുങ്കുമം, പാൽ, ചന്ദനം അങ്ങനത്തെ ലക്ഷറി ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ വൈറ്റനിങ് പ്രോസസ്സ്. ആയതിനാൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഈ ഒരു ഷോർട്ട് കട്ടിലേക്ക് ആക്സസ് ഇല്ലായിരുന്നു. ബട്ട് ഇൻ 1919 അഫ്ഗാൻ സ്നോ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഫേമസ് ക്രീം ഇറങ്ങും. ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. ഇവിടെ ഗുഡ് ന്യൂസ്, ഡൈവേഴ്സിറ്റി ഇസ് ബ്യൂട്ടിഫുൾ. ബട്ട് ബാഡ് ന്യൂസ്, ഇത് ഈസി ആയിട്ട് ചൂഷണം ചെയ്യാൻ പറ്റും. നമ്മുടെ രാജ്യത്തിന്റെ ഡൈവേഴ്സിറ്റി ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കിയ ഇൻഡസ്ട്രികളിൽ ഒന്നാണ് ഫെയർനെസ് ക്രീം ഇൻഡസ്ട്രി. ഇങ്ങോട്ടാണ് 1975 ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഫെയർ ആൻഡ് ലവ്ലി ഫെയർനെസ് ക്രീം പുറത്തിറക്കുന്നത്. ഇന്ത്യക്കാരിൽ 90% ബ്രൗണ് തൊട്ട് ഡാർക്ക് സ്കിൻ കളറുള്ള ആൾക്കാരാണ്. അവരോടാണ് ബാക്കി വരുന്ന വെളുത്ത സ്കിന്നുള്ള ആൾക്കാരെ ചൂണ്ടിക്കാട്ടിയിട്ട് കണ്ട, അതാണ് സൗന്ദര്യം, അതാണ് നോർമൽ. ഇതായിരുന്നു അന്നത്തെ മാർക്കറ്റിംഗ്. ബട്ട് ഇത് ഫെയർ ആൻഡ് ലവ്ലി ഏറ്റെടുത്തില്ല. അവരുടെ മാർക്കറ്റിംഗിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. ബാക്കിയുള്ളവർ വെളുക്കാനുള്ള ഒരു ക്രീം ഇട്ട് നടന്നപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി വിറ്റത് സ്വപ്നങ്ങളാണ്, ആൾക്കാരുടെ ആശകളാണ്. ഫെയർ ആൻഡ് ലവ്ലി മാത്രമല്ല, ഇപ്പോഴത്തെ എല്ലാ പ്രമുഖ ഫെയർനെസ് ക്രീം കമ്പനികളും അഡ്വർടൈസ് ചെയ്യുന്നത് നല്ല വരനെ വധുവിനെ കിട്ടാൻ, ഇഷ്ടപ്പെട്ട ജോലി, ജോലിയിൽ പ്രമോഷൻ, കോൺഫിഡൻസ് കൂട്ടാൻ, വിമൻ എംപവർമെന്റ് എറ്റ്സെട്ര എറ്റ്സെട്ര. ഈ മെസ്സേജസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സെലിബ്രിറ്റീസും. ബട്ട് വാട്ട് ഈസ് ദി പ്രോബ്ലം? ആക്ച്വലി ടു പ്രോബ്ലംസ്. നമ്പർ വൺ, ഇത്രയും കാലം ഫെയർ ഈസ് ലവ്ലി എന്ന് പറഞ്ഞു നടന്ന ടീംസ് ഒക്കെ പെട്ടെന്ന് ഏയ് അത് ശരിയല്ലല്ലോ, എല്ലാ കളറും ലവ്ലിയാണ് എന്ന് പറയാൻ തുടങ്ങി. ഇത് നല്ലതാണ്, ചേഞ്ച് ഈസ് ഗുഡ്. ബട്ട് ഇവിടെ ആകെ ചേഞ്ച് ആകുന്നത് പ്രൊഡക്റ്റിന്റെ പേര് മാത്രമാണ്. ഫെയർ ആൻഡ് ലവ്ലി ഇസ് നൗ ഗ്ലോ ആൻഡ് ലവ്ലി. അത്രയുള്ള മാറ്റം. ബാക്കി പ്രൊഡക്റ്റും ഒക്കെ ആ പഴയ ക്രീമും ട്യൂബും അതൊക്കെ തന്നെ. പ്രോബ്ലം നമ്പർ ടു, ലോങ് ടേം ആയിട്ട് ഉപയോഗിച്ചാൽ പല ഫെയർനെസ് ക്രീമുകളും പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യയുടെ ചരിത്രം അറിയുന്നവർക്ക് മനസ്സിലാകും എങ്ങനെയാണ് പല നിറങ്ങളും ഭാഷകളും വിശ്വാസങ്ങളും ഉള്ള ആൾക്കാർ ഇന്ത്യയിൽ താമസമാക്കിയത് എന്ന്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് 5000 Years ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, അതൊന്ന് കേട്ടാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ ഓർ ലോകത്ത് തന്നെ ആളുകൾക്ക് ഡിഫറെന്റ് സ്കിൻ കളേഴ്സ് ആണുള്ളത്. ബ്യൂട്ടിഫുൾ സ്കിൻ എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് സ്കിന്നോ ബ്രൗൺ സ്കിന്നോ യെല്ലോ സ്കിന്നോ ഡാർക്ക് സ്കിന്നോ അല്ല. ബ്യൂട്ടിഫുൾ സ്കിൻ ഈസ് ഹെൽത്തി സ്കിൻ. കളറിന് അവിടെ പ്രസക്തിയില്ല, പ്രസക്തി ഉണ്ടാകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മടിച്ചു നിൽക്കേണ്ട, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഓർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യൂ. സപ്പോർട്ടിന് നന്ദി.